വിജിൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഏറ്റവും പുതിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ കോൺസുലേറ്റ് വഴി എത്തിയ പാർസലുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തിപ്പെടുത്തുകയാണ് കസ്റ്റംസ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന കേസിൽ മന്ത്രി പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ഒരുങ്ങുന്നു എന്ന സൂചന വരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ, അദ്ദേഹത്തിന്റെ വിദേശയാത്രകൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് NIA കടക്കാൻ പോകുന്നുവെന്നും വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തെ NIA സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുമുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇതുവരെയും സർക്കാരും പാർട്ടിയും ഇടതുമുന്നണിയും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് KT ജലീലിന്റെ കൈകൾ സംശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കും. ആ കവചം ഇടതുമുന്നണിയും പാർട്ടിയും സർക്കാരും ഒരുക്കി കഴിഞ്ഞു. പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലും ഇതേ നിലപാട് സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? രാജ്യവര സമരം എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. ആദ്യം മുതൽ വളരെ വ്യക്തമായി തന്നെ CPM നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. അതിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്ന വിധത്തിൽ BJP യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ പത്രസമ്മേളനങ്ങളിലൂടെ പല കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നതിനപ്പുറം മന്ത്രി KT ജലീലുമായി ബന്ധപ്പെട്ട ഒരാരോപണവും ഇതുവരെയും തെളിയിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. ആ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നത് ആദ്യം മുതൽ വളരെ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രഖ്യാപിച്ച മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ എന്നിടത്താണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. എന്തുകൊണ്ട് പല കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈ കോവിഡ് പ്രോട്ടോകോൾ പോലും മറികടന്നുകൊണ്ട് BJP യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തെരുവുകളിൽ കലാപശ്രമം ഉൾപ്പെടെ ഉണ്ടായി. മന്ത്രിമാർക്ക് നേരെ ഉൾപ്പെടെ, മന്ത്രി AK ബാലന് നേരെ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, മന്ത്രി KT ജലീലിനെ ഒരു വാഹനം അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ഇടിച്ചു കയറ്റുന്ന വിധത്തിലുള്ള ഒരു തരത്തിൽ അംഗീകരിക്കപ്പെടാൻ സാധിക്കാത്ത സമരങ്ങൾ, സമരങ്ങളെയെല്ലാം നമ്മളും സമരം നടത്താറുണ്ട്. ഈ കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ വിധത്തിലൊന്നുമല്ല ഇപ്പോ BJP യും കോൺഗ്രസും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ സമരങ്ങൾ എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് കലാപത്തിനുള്ള നീക്കമാണ്. ഈ കലാപത്തിനുള്ള നീക്കത്തിന് കോൺഗ്രസും BJP യും ഏതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്? വളരെ ഗൗരവത്തിൽ ഞാൻ ഈ ശ്രീ ഗോപികൃഷ്ണൻ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞ എന്താ, ഇതുവരെയുള്ള വിഷയങ്ങളിലും പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാമെന്നതാണ്. ഇതുവരെയുള്ള വിഷയങ്ങൾ പരിശോധിച്ചാലും ഇപ്പോ ഏറ്റവും ഒടുവിലായി ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലെ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ച് നോക്കിയാലും മന്ത്രി KT ജലീലിനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള തെറ്റുകളെ സംബന്ധിച്ചും ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആരോപണങ്ങൾ അതിൽ തുടക്കം മുതൽ നാം കാണുന്നുണ്ടല്ലോ. BJP യുടെ സംസ്ഥാന അധ്യക്ഷൻ രാവിലെ ആരോപണം നടത്തും. ഇതൊക്കെ ഒരുപാട് ശരി. രണ്ട് കാര്യങ്ങൾ MVJ. ഒന്ന്, താങ്കൾ ഇപ്പോഴത്തെ സമര രീതികളെ കുറിച്ച് പറഞ്ഞു. രണ്ട്, ഇപ്പോഴും മന്ത്രി സംശുദ്ധനാണ്, അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് താങ്കൾ വാദിച്ചു. ആദ്യം പറഞ്ഞ കാര്യം, അതായത് സമരത്തിന്റെ കാര്യം, ഈ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കല്ലേറിൽ പരിക്ക് പറ്റിയ വിവരം താങ്കൾക്കറിയാമല്ലോ. അതൊരു കലാപശ്രമമാണെന്ന് സമ്മതിക്കാൻ താങ്കൾ ഈ ചർച്ചയിൽ തയ്യാറാകുമോ? രണ്ട്, ഈ മന്ത്രിയുടെ കൈകൾ പരിശുദ്ധമാണെന്നുള്ളത് അത് അന്വേഷണത്തിൽ തെളിയേണ്ട വസ്തുതയാണ്. ഇപ്പോഴും അന്വേഷണത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മന്ത്രി KT ജലീലും ഉണ്ട്. എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന, അതായത് ഈ പാർസൽ എത്തിയ സംഭവത്തിലെ പ്രോട്ടോകോൾ ലംഘനം സംബന്ധിച്ച്, പാർസൽ കഴിഞ്ഞ ഏതാണ്ട് 17,000 കിലോ ഈത്തപ്പഴം എത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും മന്ത്രിയെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റു ചില കാര്യങ്ങൾ NIA അന്വേഷണത്തിൽ വെച്ചിട്ടുണ്ട്. ED അദ്ദേഹത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. NIAയും ഒരു വട്ടം ചോദ്യം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. അദ്ദേഹം സംശുദ്ധനാണോ, അദ്ദേഹം ഇതിനകത്ത് പൂർണ്ണ നിഷ്കളങ്കനാണോ എന്നൊന്നും വിധി എഴുതാൻ കഴിയും പാകത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ഈ പ്രക്ഷോഭങ്ങളെ, ഇതിനെ എത്രമാത്രം ശക്തിയോടുകൂടി കരുത്തോടുകൂടി നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് പ്രതിരോധിക്കാൻ കഴിയും? നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് ആ കാര്യത്തിൽ? പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു തരത്തിലും ഇവിടെ മന്ത്രി KT ജലീലുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ CPM പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഈ മന്ത്രിസഭയിൽ ആരുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങളും കണ്ടെത്താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സാധിക്കില്ല. അത് വളരെ വ്യക്തമാണ്. നേരത്തെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ വിഷയം മന്ത്രി KT ജലീലുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനുമായി ചേർത്ത് വെച്ചുകൊണ്ട് ആരോപണങ്ങൾ അത് മറുപക്ഷം നടക്കുന്നുണ്ട്. അതിന് തുടക്കമിട്ടത് ആരാണ് എന്നല്ല കേരളത്തിൽ ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന് തുടക്കമിട്ടവർ അത് പ്രതിപക്ഷമായിരുന്നു, ലീഗും കോൺഗ്രസുമായിരുന്നു, അത് ഏറ്റുപിടുത്ത BJP ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ആ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ മന്ത്രി KT ജലീൽ ചെയ്തിട്ട്?
പരിശോധിക്കുക. ഞാനൊരു കാര്യം ഈ പലതവണ ഈ ചർച്ചയിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കസ്റ്റംസ് ആണ് ഇതിന് ഖുർആനിന് ക്ലിയറൻസ് കൊടുത്തത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? ശരി വിജിൻ, അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇത് ഖുർആനാണ്, ഖുർആൻ കൊണ്ടുവന്നതിന്റെ പേരിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. ഖുർആൻ ആണോ ബൈബിൾ ആണോ ഭഗവത്ഗീതയാണോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം. അവിടെ ഈ കൊണ്ടുവന്ന ഈത്തപ്പഴം കൊണ്ടുവന്ന സംഭവത്തിൽ സംശയമുണ്ട്, അന്വേഷണത്തിലാണ് കസ്റ്റംസ്. അതേപോലെ തന്നെ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന കാര്യത്തിൽ സംശയമുണ്ട്, അന്വേഷണത്തിലാണ് കസ്റ്റംസ്. അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിപ്പിക്കുമെന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പുതിയ വിവരം. സ്ഥിരീകരിക്കേണ്ടതാണ്, അദ്ദേഹം വിളിപ്പിച്ചേക്കാം. ഏതായാലും വിജിൻ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ശ്രീ ടി സിദ്ദിഖിനും അഡ്വക്കേറ്റ് എസ് സുരേഷിനും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ച ശേഷം വിജിനിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി സിദ്ദിഖ്, യു ഡി എഫ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ കുറച്ചുകൂടി കർക്കശമായി. മന്ത്രി കെ ടി ജലീലിന്റെ രാജി വരെ ഞങ്ങൾ ഈ പ്രക്ഷോഭ രംഗത്തുണ്ടാകുമെന്നതാണ്. സി പി ഐ എം ഇടതു മുന്നണിയും ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അത് ഈ കേസിൽ മന്ത്രി പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ഈ കേസിൽ നേരത്തെ ഇ ഡി വിളിച്ച് സംസാരിച്ചതും എൻ ഐ എ വിളിച്ചതുമൊക്കെ സാക്ഷിമൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് രാജി ആവശ്യമെന്നത് രാഷ്ട്രീയ ധാർമ്മികതയുമായി കൂട്ടിവെക്കേണ്ടതല്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ്. ഇതിനെ ഖണ്ഡിക്കാൻ ഒരു വാദമുണ്ടോ കോൺഗ്രസിന്? ഒന്ന്, ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സി പി ഐ എമ്മിന്റെ പ്രതിനിധിയോട് ആദ്യം തന്നെ പറയാനുള്ളത്, 1978 നന്ദിനി സപ്തതി കേസിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കണം. ആ ജഡ്ജ്മെന്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സി ആർ പി സി 160 അനുസരിച്ചുകൊണ്ട് ഒരാളെ വിളിപ്പിക്കുന്നത് സാക്ഷിയായിക്കൊണ്ട് മാത്രമാകണം എന്നില്ല. അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത് വിവരങ്ങൾ തേടാനും പ്രതിയായി അദ്ദേഹത്തെ മാറ്റാനും കൂടിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർവചനം. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിധിന്യായങ്ങളിൽ ഒന്നാണ് നന്ദിനി സപ്തതി കേസ്. രണ്ട്, ഇവിടെ ശ്രീ കെ ടി ജലീലിനെ വിളിപ്പിച്ചിരിക്കുന്നത് സമാനമായ 160 സി ആർ പി സി അനുസരിച്ചാണ് വിളിപ്പിച്ചിട്ടുള്ളത്. ജലീലിന് കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന നോട്ടീസിൽ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം എൻ ഐ എ പറഞ്ഞിട്ടുണ്ട്. ആ വാചകം ഞാനിവിടെ വായിക്കാം. യു ആർ അക്വൈൻറ്റൻസ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് എന്നുള്ളതാണ്. ഫാക്ട്സ് ഓഫ് ദ കേസുമായി നിങ്ങൾക്ക് പരിചയമുണ്ട്, നിങ്ങൾക്കറിയാം എന്നുള്ളതാണ്. അതൊരു കണക്ടിവിറ്റിയാണ്. ആ സെന്റൻസ് ഒന്ന് പൂർണ്ണമായി വായിക്കാമോ സിദ്ദിഖ്? യു ആർ യുവർ അക്വൈൻറ്റൻസ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് എന്നാണോ? കാൻ യു പ്ലീസ് കംപ്ലീറ്റ് ദ സെന്റൻസ്? യു ആർ അക്വൈൻറ്റൻസ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ളതായിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള വാചകം, ശ്രീ അക്വൈൻറ്റൻസ് എന്ന് പറയുന്ന വാക്ക്, അത് അറിയാം, കണക്ടിവിറ്റി, ബന്ധം എന്നുള്ള. ആ വരി ഒന്ന് പൂർണ്ണമായി വായിക്കാമോ? യുവർ അക്വൈൻറ്റൻസ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ് എന്ന് മാത്രമാണോ ആ വരി പൂർണ്ണമായി? അതൊരു ഇൻകംപ്ലീറ്റ് സെന്റൻസ്. അത് പൂർണ്ണമായിട്ട് വായിക്കാം. ഒന്ന്, ഞാൻ പറഞ്ഞത് ഞാൻ അതിന് പൂർണ്ണമായിട്ടുള്ള ഇൻ ഡീറ്റെയിൽ മുഴുവൻ വായിക്കാം. ഒന്ന്, ശ്രീ കെ ടി ജലീലിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന ബന്ധം എന്നുള്ളതിൻ്റെ വിരൽ ചൂണ്ടൽ, അതിലേക്കുള്ള വിരൽ ചൂണ്ടൽ നടത്തിയിട്ടുള്ളത് അതിൻ്റെ കണക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ സാക്ഷിയായിട്ടാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിശദീകരണമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു കാര്യം. 160 സി ആർ പി സി അനുസരിച്ച് കൊണ്ടുള്ളതായിരിക്കുന്ന നോട്ടീസ് കൊടുക്കുന്നത് അത് സാക്ഷിയായിട്ടല്ല, അത് പ്രതിയായിട്ട് കൂടി ആകാം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് കൊടുത്തായിരിക്കുന്ന നോട്ടീസ് അതിൻ്റെ ടോട്ടൽ വാചകം ഞാൻ വായിക്കാം. ആ ടോട്ടൽ വാചകത്തിലേക്ക് വരുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു. ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ഇവിടെ വിശുദ്ധ ഖുർആനെ ഈ ചർച്ചയിലേക്ക് വലിച്ചഴച്ചത് പ്രതിപക്ഷമാണ്, അതിനുശേഷം ബി ജെ പി ആണ്, മുസ്ലിം ലീഗ് ആണ്, കോൺഗ്രസ് ആണ് എന്ന് പ്രിയപ്പെട്ട സി പി ഐ എം പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ആദ്യം തന്നെ ഈ ചർച്ച ഖുർആനിലേക്കും സക്കാത്തിലേക്കും മത ആചാര അനുഷ്ഠാനങ്ങളിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത് പ്രിയപ്പെട്ട മന്ത്രി ശ്രീ ജലീലാണ്, ഞങ്ങളല്ല. ശ്രീ വിജയൻ മനസ്സിലാക്കണം, ഞങ്ങളല്ല, സി പി ഐ എം ആണ്. നിങ്ങൾ ഇത് മാത്രമല്ല, നിങ്ങൾ ബുദ്ധിമുട്ടാകുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ നിങ്ങൾ മതത്തെ വളരെ കൃത്യമായി ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഗവേഷണം നടത്തി അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അവലംബിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിൻ്റെ ഒരു മന്ത്രി ശ്രീ ജി സുധാകരൻ
ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഒരു ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായി അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ, അഴിമതികൾ സാധൂകരിക്കപ്പെടുമ്പോൾ, വിജിലൻസ് കേസെടുക്കുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ജി സുധാകരൻ പറഞ്ഞത് ഇത് രാമായണ മാസമാണ്, ഈ രാമായണ മാസത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ ക്രൂശിക്കുകയാണ്. എന്തിനാ രാമനെയും രാമായണ മാസത്തെയും അതുപോലെ രാമായണത്തെയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? തമസാ നദിയുടെ തീരത്ത് തപസ്സുമായി വാത്മീകം അറശി നിൽക്കുമ്പോൾ, അതിൽ രണ്ട് ക്രൗഞ്ച മിഥുനങ്ങൾ ഇണചേരുമ്പോൾ, അതിലൊരു ക്രൗഞ്ച പക്ഷിയെ കാട്ടാള അനുമ്പയ്യുമ്പോൾ ലോക ചരിത്രത്തിലെ ആദ്യത്തെ കവിതാ ശകലം പറന്നു, മാ നിഷാദ അരുത് കാട്ടാള. ആ പദപ്രയോഗം മുതൽ നിങ്ങൾ ആലോചിക്കണം, ത്രേതായുഗത്തിലെ രാമഭഗവാൻ അവതരിച്ചത് ഏറ്റവും വലിയ അധർമ്മത്തിന്റെ കണ്ണിയായിട്ടുള്ള രാവണ നിഗ്രഹത്തിന് വേണ്ടി തന്നെയാണ്. ശരി, ശ്രീ ടി സിദ്ദിഖ്, ഞാൻ ഒന്ന് ഇടപെടേണ്ടി വരുന്നത് ഇത് ഈ മതവുമായി ബന്ധപ്പെടുത്തിയുള്ള രാഷ്ട്രീയം എന്ന വിഷയത്തിലല്ല ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് യു ഡി എഫ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, ബി ജെ പി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, നിങ്ങൾ രണ്ട് കൂട്ടരും ഒരു സന്ധിയില്ലാ സമരത്തിലാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? കെ ടി ജലീൽ രാജിവെക്കണം. എന്താണ് ഈ കാര്യത്തിൽ പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും നിലപാട്? പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ രാജിവെച്ചൊഴിയുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലാണ് രാജി വേണമെന്ന ആവശ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത്? ഇഫ് യു കം ടു ദ പോയിന്റ്, നമുക്ക് വളരെ വേഗം അതിന്റെ മറ്റ് പ്രതികരണങ്ങളിലേക്ക് പോകാം. ഒന്ന് നിങ്ങൾ ആലോചിക്കണം, ഏത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്? ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് സ്വപ്ന സുരേഷും സന്ദീപ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവർ നേതൃത്വം കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? അവർ ഇവിടെ പൈപ്പ് ഫിറ്റിംഗ്സിൽ അവർ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. അവർ ഈന്തപ്പഴത്തിന്റെ പേരിൽ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോ എന്തുകൊണ്ട് മതഗ്രന്ഥത്തിന്റെ ചർച്ച വരുന്നത്? മതഗ്രന്ഥം കൊണ്ടുവന്നതിനല്ല ആരും ഇവിടെ പ്രശ്നമാക്കുന്നത്. മതഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യമൊന്നും കേരളത്തിൽ ഇല്ല. സ്വപ്ന സുരേഷിന് ഇവിടെ മത ഖുർആൻ വായിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ല ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത്. അവർ ഏറ്റവും വലിയതായിരിക്കുന്ന അവർക്കുള്ള തട്ടിപ്പിന് ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ട ഒന്നല്ല. ഞങ്ങൾ പറയുന്നത് ഇത് മുഴുവൻ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ സംഘം വലിയ കള്ളക്കടത്തിനും രാജ്യദ്രോഹ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത ഒരു സംഘമാണ്. ആ സംഘവുമായി നിരവധി തവണ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് നിയമവിധേയമല്ലാതെ മന്ത്രി സംസാരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കണക്ടിവിറ്റി ഇവിടെ ഗൗരവതരമാണ്. അതാണ് പറയുന്നത് ശ്രീ കെ ടി ജലീൽ ഇവിടെ സംശയത്തിന്റെ ഗൗരവതരമായ മുൾമുനയിലാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ശരി സിദ്ദിഖ്, താങ്കൾ പറഞ്ഞതിൽ ഞാനൊരു ചെറിയ ഇടപെടൽ നടത്തുന്നു, ഒരു തിരുത്ത് ഞാൻ താങ്കളെ അറിയിക്കുന്നു. താങ്കൾ പറഞ്ഞ ഈ നോട്ടീസ് ടു വിറ്റ്നസ്സിൽ അതിന്റെ ആദ്യ വാചകം whereas it appears that you are acquainted with the circumstances of the case noted below എന്നതാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കേസിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ താങ്കളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, 160 CRPC പ്രകാരം ഒരാളെ വിളിച്ചാൽ അയാൾ സാക്ഷിയാകാം, പ്രതിയാകാം, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ പ്രതിയാക്കപ്പെട്ടിട്ടില്ല, ആ അർത്ഥത്തിൽ സാക്ഷി മൊഴിയാണ് നൽകിയത് എന്ന വാദം അവിടെ നിലനിൽക്കില്ലേ? ഒന്ന്, സാക്ഷിമൊഴിയാണോ അല്ലെങ്കിൽ പ്രതിമൊഴിയാണോ എന്നുള്ളത് ഇതിന്റെ അവസാനം വരേണ്ടതായിരിക്കുന്ന നിഗമനമാണ്. ആ നിഗമനം ഇടതുപക്ഷ നേതാക്കന്മാർ ഇപ്പൊ സാക്ഷിമൊഴി പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭരണകൂടവും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്? ആദ്യം കള്ളക്കടത്ത് കേസുണ്ടായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ ഓഫീസുമായോ ഞാനുമായോ എന്റെ ഗവൺമെന്റുമായോ യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിന്റെ എത്ര ആളുകൾ അതിൽ ബന്ധപ്പെട്ടു? ഏതൊക്കെ തരത്തിൽ ആളുകളെ ചോദ്യം ചെയ്തു? എത്ര മണിക്കൂറുകൾ ചോദ്യം ചെയ്തു? ഇവർക്ക് നിയമനം കൊടുത്തത്, ഇവരെ സഹായിച്ചത്, ഇവർക്ക് വേണ്ടിയുള്ള മറ്റു ഉൾപിരിവുകൾ ഇവർ നടത്തിയത്, സർക്കാരിന്റെ പദ്ധതിയിൽ ഇവർ ഇടപെട്ടത്, ആ പണം ഇവർ കവർന്നെടുത്തത്, ഇവർക്ക് പിൻവാതിൽ നിയമനം കൊടുത്തത്, ഈ കേസിന്റെ സമൂലമായിട്ടുള്ള ഇടപെടൽ CPIMന്റെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂലമായി ഉണ്ടാകും. അത് മറ്റൊരു വിഷയമാണല്ലോ ശ്രീ ടി സിദ്ദിഖ്, പക്ഷേ കെ ടി ജലീലുമായി ബന്ധപ്പെടുന്ന വിഷയമല്ലല്ലോ. ജലീലുമായി ഇത് മുഴുവൻ കൊണ്ടുവരുന്നത് ആരാ? ഞാൻ ചോദിക്കട്ടെ, UAE പറയുന്നു ഞങ്ങൾ കോൺസുലേറ്റ് വഴി ഞങ്ങൾ വിതരണം ചെയ്തിട്ടില്ല, വിശുദ്ധ ഖുർആൻ വിതരണം ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ഖുർആൻ കയറ്റി അയക്കുന്ന ശീലമില്ല. പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആരുടെ അഡ്രസ്സിലാണ് ഈ പാർസൽ വന്നത്? ഇത് ആരാണ് അയച്ചത്? കോൺസുലേറ്റിലേക്ക് വരുന്നതായിരിക്കുന്ന സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ സംഘമാണ്. ഇതിനു മുമ്പ് ഈത്തപ്പഴം,
അതിനു മുമ്പ് പൈപ്പ് ഫിറ്റിംഗ്സ് ഇവർ കൊണ്ടുവന്നതായിട്ടുള്ള പല മേഖലകൾ ശരി ശരി.